അവനില്ല. ഒരു ചിലമ്പ് മോഷ്ടിച്ചു എന്ന പേരിൽ കള്ളക്കുറ്റ ചുമത്തി നിഷ്കരണം വധിച്ച കോവലിൻ എന്ന സാധാരണക്കാരന്റെ ഭാര്യ കണ്ണകി മക്കളെയും കൊന്നു കാഞ്ചില്ലേ ഗോവിന്ദ? വയസ്സേറെ ചെന്ന അന്ധവൃത്തനെയും വൃദ്ധയായ എന്നെയും ശുശ്രൂഷിക്കാൻ ഒരുത്തിനെയെങ്കിലും ബാക്കി വെക്കാമായിരുന്നില്ലേ? അതും നിശ്ചയതില്ലല്ലോ കൃഷ്ണ, നിശ്ചയതില്ലല്ലോ. ഒരു രാജ്യത്ത് ഒരു സ്ത്രീ സുരക്ഷിതയാണെങ്കിൽ ആ രാജ്യം അതിന്റെ സമ്പൂർണതയിലായി, അല്ലെങ്കിൽ മറിച്ച് അല്ലയോ കൃഷ്ണ? സിനിമ അഭിനയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്ലാമർ കുറവാണെങ്കിലും ഏറെ ആയാസമുള്ള അഭിനയ രീതിയാണ് നാടകത്തിൻ്റെത്. ഒരു ദേശത്തു നിന്നും അഭിനയത്തിൻ്റെ വിസ്മയവുമായി മൂന്ന് കലാകാരികൾ അരങ്ങ് കീഴടക്കുമ്പോൾ കുന്ദമംഗലം ചെത്തുകടവ് നിവാസികൾക്ക് ഏറെ അഭിമാനിക്കാം. ഷീജ സജി, സംഗീത ഷാജി, ജലജ പ്രകാശ് അഭിനയ മുഹൂർത്തങ്ങൾ എത്ര തീവ്രമാണെങ്കിലും അണുവിട തെറ്റാതെ പകർന്നാടുവാൻ ഈ കലാകാരികൾ കാണിക്കുന്ന മിടുക്ക് അഭിനന്ദനീയമാണ്. കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഈ കലാകാരികൾ ആത്മസമർപ്പണം നടത്തുമ്പോൾ കലയുടെ മികവ് ഇവരിലൂടെ ദേശങ്ങൾ താണ്ടി പെരുമ പരത്തുന്നു. ചെത്തുകടവ് ചേലൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറിയ അവധൂത ദർശനം എന്ന സംഗീത നാടക നൃത്ത വിസ്മയ വേദിയിലാണ് ഈ കലാകാരികൾ തങ്ങളുടെ സവിശേഷ സിദ്ധി പുറത്തെടുത്തത്. ന്യൂസ് ടീം വാർത്താ വർത്തമാനം.